നമ്മുടെ നവകേരള സദസ്സിനെക്കുറിച്ച് തന്നെയാണ് ആദ്യം പറയാനുള്ളത്. ഈ ജനാധിപത്യത്തെ അർത്ഥവത്താക്കുന്ന അനുഭവമായിരുന്നു നവംബർ 18 ആരംഭിച്ച് ഡിസംബർ 23 സമാപിച്ച നവകേരള സദസ്സ്. സംഘാടകരുടെ പ്രതീക്ഷകളെപ്പോലും അപ്രസക്തമാക്കി വലിയ ജനാവലിയാണ് ഓരോ വേദിയിലും പങ്കാളികളായത്. ആകെ 138 വേദികൾ. മന്ത്രിസഭ ഒന്നടങ്കം സംസ്ഥാനത്താകെ സഞ്ചരിച്ച് ജനങ്ങളുമായി നേരിട്ട് സംവദിച്ചു. ഒരു കാര്യം ഉറപ്പാണ്, ഇത്രയേറെ ജനപങ്കാളിത്തമുള്ള മറ്റൊരു പരിപാടിയും സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാനില്ല. കേരളത്തിൻ്റെ വികസനത്തിനും പുരോഗതിക്കുമായി സർക്കാരിനൊപ്പം ഉണ്ട് എന്ന പ്രഖ്യാപനമായി നവകേരള സദസ്സ് മാറുകയായിരുന്നു. സംസ്ഥാനം നേരിടുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, അവയെ അതിജീവിച്ച് സർക്കാർ നടപ്പാക്കുന്ന വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളോട് വിശദീകരിക്കുക എന്നതാണ് ഇതിലുദ്ദേശിച്ചിരുന്ന ഒരു കാര്യം. അതോടൊപ്പം ജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിച്ച് നവകേരളം കെട്ടിപ്പടുക്കാനുള്ള പുതിയ മാർഗം തുറക്കുക എന്നതുകൂടി ഇതിൻ്റെ ലക്ഷ്യമായിരുന്നു.